എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിരുന്നതായിട്ട് മാഡത്തിന് അറിവുണ്ടോ? ഇല്ല ഡോക്ടർ, അദ്ദേഹം 100% ഫിറ്റ് ആയ ഒരു പ്ലെയറാ. എന്താ ഡോക്ടർ, എന്താ സൂരജിനെ പറ്റി? റിസൾട്ട് വരാനുണ്ട്, ഒന്ന് രണ്ട് സ്കാനിംഗ് കൂടെ നടത്താനുണ്ട്. കൂടുതൽ വിദഗ്ധ പരിശോധന ആവശ്യമാണ്. പ്രാഥമികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അസുഖം എത്ര സീരിയസ് ആണെന്ന് പറയാൻ പറ്റൂ. അഭിവോ കോൺസ് അസുഖത്തിന്റെ തീവ്രത എത്രയാണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെ വീക്കാണ്. ക്യാമ്പിന്റെ പ്രാക്ടീസിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേ വേണ്ട. ഹലോ, ആ ഠീക്ക്, സൂരജിന് ബോധം വന്നിട്ടുണ്ട്. താങ്കൾ വേണമെങ്കിൽ കയറി കണ്ടോളൂ, കൂടുതൽ സംസാരിക്കണ്ട. അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് ഇപ്പൊ അദ്ദേഹത്തെ അറിയിക്കണ്ട. ഇല്ല ഡോക്ടർ. അമ്മയോടെന്തോ കള്ളം പറഞ്ഞ് മുങ്ങുകയാണ്. ഏതവനെ കാണാനാണ് ഇവളെന്നും പോകുന്നതെന്നറിയണം. ഇന്ന് രണ്ടിനെ കയ്യോടെ പിടിക്കണം. ഞാൻ ആദ്യം അവിടെ പോവാം, എന്നിട്ട് വരാം. ഓക്കെ, ശരി, പോയിട്ട് വരാം. എടാ, എങ്ങോട്ട് പോവോ? ജോലിക്ക് പോകുന്നു. സുഭാഷെ, നിനക്ക് ജോലി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. നിന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടാ നിന്നോട് ആരും ഇതിനെക്കുറിച്ച് ചോദിക്കാത്തത്. എന്റെ പൊന്നു സുഭാഷെ, നീ നന്നാകാൻ പോകുന്നില്ല. നീ നന്നാകുമെന്ന് കരുതിയ ഞങ്ങളാ മണ്ടന്മാര്. ഞാൻ ജോലി എന്തെങ്കിലും കിട്ടും നോക്ക. ഇനി അഥവാ നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാലും നീ അത് ചെയ്യത്തില്ല. അച്ഛൻ നിന്നെ പറയുന്നത് വെറുതെ അല്ല. എരന്ന് തിന്ന് ശീലിച്ചവൻ അങ്ങനെയെ തിന്നു. ആരെങ്കിലും കാണണോന്നാണ് ചോദിച്ചത്. എനിക്ക് എന്താ പറ്റിയ? എന്നെ ആരാ ഇവിടെ എത്തിച്ചത്?
മാഡോണ എന്നെ ഇവിടെ എത്തിച്ചത്? എനിക്ക് എന്താ പറ്റിയത്? പ്രശ്നമൊന്നുമില്ല, സൂരജ് ടെൻഷൻ അടിക്കാതെ. ഞാനും ശരത്തും ബാലചന്ദ്രൻ സാറും ഒക്കെ ചേർന്നാ സൂരജിനെ ഇവിടെ എത്തിച്ചത്. കൊണ്ടുവരുമ്പോ സൂരജിന് ബോധമില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. മാഡം ഡോക്ടറെ കണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? ആശ്വാസമായി. അല്ലെങ്കിലും എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. ഇതാ കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. അല്ല, ഇന്നല്ലേ ക്യാമ്പ് തുടങ്ങുന്നത്? ക്യാമ്പ് തുടങ്ങിയോ മാഡം? ഇല്ല, സൂരജ് ഇവിടെ ബോധമില്ലാതെ കിടക്കുമ്പോ ക്യാമ്പ് തുടങ്ങാൻ പറ്റുമോ? വൈകിക്കണ്ട, ക്യാമ്പ് പെട്ടെന്ന് തന്നെ തുടങ്ങാം. കുറച്ച് ദിവസമല്ലേ നമ്മുടെ മുന്നിലുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാൻ ക്യാമ്പിന് ജോയിൻ ചെയ്യാം. എന്റെ കാര്യം ഓർത്ത് മാഡം ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഇന്ന് വൈകുന്നേരത്തിനകം ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് ക്യാമ്പിൽ പങ്കെടുത്തേ പറ്റൂ, ടൂർണമെന്റിലും കളിച്ചേ പറ്റൂ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വരും മാഡം, ഞാൻ ശാരീരികമായിട്ട് ഫിറ്റാണ്. അധികം സംസാരിക്കണ്ട മാഡം, പ്ലീസ്. ക്യാമ്പ്, ടീം, അതൊന്നും ഓർത്ത് സൂരജ് ടെൻഷൻ അടിക്കണ്ട. സൂരജിന് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റും, ടൂർണമെന്റിൽ കളിക്കാൻ പറ്റും. അത്ര കാര്യമായ അസുഖമൊന്നും ഇല്ലല്ലോ സൂരജിന്, ടെൻഷൻ അടിക്കാതെ. എന്തായാലും ഇന്നിന് ക്യാമ്പ് തുടങ്ങുന്നില്ല, നാളെ ആവട്ടെ. മാഡം അസുഖ വിവരമൊന്നും അറിയാത്തത് ഭാഗ്യം. ചെക്കപ്പൊന്നും കഴിഞ്ഞു കാണില്ല. ആഹാ, ഈ വാച്ചാണോ എന്റെ പൊന്നു കെട്ടുന്നേ? ഇതല്ലേ ആ പാവം ധ്യാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് നീ ബഹളം വെച്ചത്? ആ പാവത്തിനെ വെറുതെ സംശയിച്ചു. അതെ, അവൻ പാവമൊന്നുമല്ല. ഓ പിന്നെ നീയല്ലേ പിന്നെ പാവം. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. അല്ല ധ്യാനുടൻ എന്തിയേ, ഇല്ലെങ്കിൽ നിങ്ങളെക്കാളൊക്കെ മുമ്പേ അവനാണല്ലോ റെഡിയാവുന്നേ. അവൻ നേരത്തെ റെഡിയായി അമ്മേ. ആഹാ, അയ്യോ ഇത് എന്ത് പറ്റി, മുഖം വല്ലാതിരിക്കുന്നേ. ആ അവന് ചെറിയ വിഷമമുണ്ട്, അതിന് കാരണമേ ദേ ഇവര് മൂന്ന് പേരുമാ. ഞങ്ങളോ? അതെ, നിങ്ങള് മൂന്ന് പേരും ഒറ്റക്കെട്ട്, ധ്യാനൂട്ടൻ തനിയെ. പല രീതിയിലും ധീരവ് ധ്യാനിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. എന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, ഇവൻ നോണം പറഞ്ഞതാ, അമ്മ അതൊക്കെ വിശ്വസിച്ചു. ഇവൻ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇവന്റെ കാര്യത്തിൽ ഇടപെടാറില്ല. ഗ്രൗണ്ടിൽ വെച്ച് നടന്നത് പിന്നെ എന്താ? മറ്റൊരു പയ്യന്റെ ഫോൺ എടുത്ത് നീ ഇവന്റെ ബാഗിലിട്ടില്ലേ ഇവനെ കള്ളനാക്കാൻ? ഒടുക്കം നടന്ന സംഭവം ഇതല്ലേടാ. ഞാൻ പറയുമായിരുന്നെങ്കിൽ ഇവൻ അത് അന്നേ പറയുമായിരുന്നല്ലോ. എന്റെ ഭഗവാനെ, ഇതിനിടയിൽ ഇങ്ങനെയും സംഭവം ഉണ്ടായോ? അമ്മേ ഇത് മാത്രമൊന്നുമല്ല, ഇങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതുകൊണ്ട് ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. മക്കളെ, നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ വേണം കഴിയാൻ. ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കല്ലേ, നിങ്ങളെല്ലാവരും സഹോദരങ്ങളല്ലേ. അതെ, ഇനി ആരെ കുറിച്ചെങ്കിലും കംപ്ലൈന്റ് കേട്ടാ എന്ത് വേണമെന്ന് എനിക്കറിയാം. ശരി പോട്ടെ എന്റെ പോലീസുകാരി അമ്മേ. ദേ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കശപിശ വേണ്ട, ഇതിവിടെ തീർന്നു. ദേ സമയമായി, ഇപ്പൊ സ്കൂൾ ബസ് അവിടെ എത്തും, എല്ലാരും വേഗം ഇറങ്ങിക്കേ. കൃഷ്ണേട്ടാ പിള്ളേരെ കൊണ്ട് വിട്ടു. ഒരു മിനിറ്റ്. ഹലോ കൃഷ്ണ, ഞാനാണ് ഗോപിനാഥൻ. ആ എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്, എബി ചിട്ടി കമ്പനി പൊളിഞ്ഞുവല്ലേ?
താൻ എന്താ ഒന്നും മിണ്ടാത്ത. പത്രത്തിലും ടിവിയിലും ഒക്കെ വാർത്തയുണ്ട്. ഞാൻ കണ്ടപ്പോഴാ കൃഷ്ണനെ വിളിച്ചത്. എന്റെ ആകെയുള്ള സമ്പാദ്യമാ 10 ലക്ഷം രൂപ. നിന്റെ വാക്ക് വിശ്വസിച്ചാ ഞാൻ ആ കാശ് തന്നത്. അത് നഷ്ടപ്പെട്ടാ പിന്നെ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല. ഞാനിതൊന്നും അറിഞ്ഞില്ല. വിഷമിക്കാതിരിക്കുക, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്താ കൃഷ്ണട്ട ആലോചിക്കുന്നേ? ദേ പിള്ളേരെ കൊണ്ട് ബസ് കയറ്റി വിട്ടു വാന്നേ. ഇന്നേ ദീപ്തിമോള് കൊണ്ടുവിടട്ടെ. എന്താച്ചാ പെട്ടെന്നൊരു മാറ്റം? ആരാ ഫോൺ വിളിച്ചേ? എന്റെ ഒരു സുഹൃത്താ. അയ്യോ, എന്നാ പിന്നെ മക്കൾ വാ, അമ്മൂമ്മേന്നുണ്ട് ഇവിടെ. വാ മോനെ വാ. അച്ഛാ എന്തു പറ്റി? ഒന്നുമില്ല ഒന്നുമില്ല മോളെ, ഒരു തലവേദന. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ, ഇതല്പം നേരത്തെ ആയിരുന്നേ ഉള്ളൂ. എന്റെ മോളെ, ഞാൻ എന്താ ഈ കേക്കുന്നേ? ചിട്ടി കമ്പനി പൊളിഞ്ഞു എന്ന്, അതിന്റെ ഉടമസ്ഥര് മുങ്ങിയെന്ന്. ചിട്ടി കമ്പനി പൊളിഞ്ഞു എന്ന്, അതിന്റെ ഉടമസ്ഥര് മുങ്ങിയെന്ന്. അയ്യോ അമ്മേ, അമ്മേ എഴുന്നേക്ക്. ഞാനല്ലേ കാശ് പിരിച്ചത്. അമ്മ എന്തിനാ ബോധം കെടുന്നെ? അയ്യോ, ഇനി എന്തൊക്കെ സംഭവിക്കും ദൈവത്തിനറിയാ. നീ കാശ് പിരിച്ചവരൊക്കെ ഇവിടേക്ക് വരില്ലേ? വരും. ഇവളുടെ കഴുത്തിന് പിടിക്കുകയും ചെയ്യും. ആ പോലീസ് വന്ന് പൊക്കുവാനും സാധ്യതയുണ്ട്. സമ്പന്നരുടെ മാത്രമല്ല, നിരവധി പാവങ്ങളുടെയും കാശ് നീ പിരിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് സ്വരുക്കൂട്ടി വെച്ച കാശായിരിക്കും അത്. ദൈവം പോലും പൊറുക്കൂലടിയത്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അച്ഛന്റെ കാശ് നഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ, എന്ന് മിണ്ടാതിരിക്കേ. ഞാൻ മിണ്ടാതിരിക്കാം. കാശ് നഷ്ടപ്പെട്ടവരും മിണ്ടാതിരിക്കോ, നാട്ടുകാരും മിണ്ടാതിരിക്കോ, അവരിങ്ങോട്ട് വരില്ലേ? ആ ദേ ദേ, വിളിക്കാൻ തുടങ്ങി. കാശ് നഷ്ടപ്പെട്ടവരായിരിക്കും. അവരെന്തിനാ എന്നെ വിളിക്കുന്നേ? ചിട്ടി കമ്പനിയുടെ ഓഫീസിലേക്കല്ലേ വിളിക്കണ്ടേ? കാശ് പിരിച്ചത് നീയല്ല, നീ നിയോഗിച്ച ഏജന്റുമാരല്ലേ. അവര് നിങ്ങളോടല്ലാതെ വേറെ ആരോട് ചോദിക്കും? അത് പറ. ഇങ്ങനെ ഓരോന്നിലേക്ക് എടുത്തു ചാടുമ്പം ഞാൻ മുന്നറിയിപ്പ് തന്നതാ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്നെ പരിഹാസം. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ എന്നും നടക്കും, എന്നിട്ടും ജനങ്ങൾ പഠിക്കുന്നില്ല. കാശ് നഷ്ടപ്പെട്ടവരും നാട്ടുകാരും കൂടി ചേർന്ന് ഈ വീട് വളയും, നിന്നെ കൈകാര്യം ചെയ്യും, പോലീസിനെ ഏൽപ്പിക്കും. പേടിപ്പിക്കാതെ മനുഷ്യ. പേടിപ്പിക്കല്ല, ഇനി സംഭവിക്കാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാന? എന്റെ മോളെ, നീ അവരെയൊക്കെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കുക. എന്തെങ്കിലും കള്ളം പറഞ്ഞ് തടി ഊരാൻ നോക്ക്. എത്ര പേരെ വിളിക്കും, അവരെന്ത് പറഞ്ഞ സമാധാനിപ്പിക്കാം? ഇനിയിപ്പോ എന്താ ചെയ്യ? ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. എന്തു വഴി? അവിടെ നിന്നേ. നീ മുങ്ങാനുള്ള പരിപാടിയാണോ? അതെ. എന്റെ കയ്യിലെ ഇഷ്ടംപോലെ കാശുണ്ട്, അത് ആർക്കും തിരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിക്ഷേപകരും നാട്ടുകാരും വരുന്നതിന് മുമ്പേ ഞാൻ മുങ്ങും. എടി, അവരിവിടേക്ക് വരും.
ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ഒരു രഹസ്യം കൂടി പറയാം. അമ്മയുടെ പേരിൽ ഏജൻസി എടുത്തിട്ടാ ഞാൻ ആളെ പിടിച്ചിരുന്നതേ. അതുകൊണ്ട് പോലീസിന് എന്നെ പൊക്കാൻ കഴിയില്ല. അവര് അമ്മയെ പിടികൂടും. നാട്ടുകാർ പിടികൂടുന്നതിലാ ഞാൻ മുങ്ങുന്നത്. മഹാപാപി, കാശ് നിനക്കും ജയിലിലെ ചപ്പാത്തി എനിക്കും. ചിക്കൻ കറി കൂടെ കിട്ടും. നിന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ അമ്മയാണെന്ന് നീ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായടി. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. മകൾക്ക് വേണ്ടി കുറച്ചു കാലം ജയിലിൽ കിടക്കുന്നതിൽ ഒരമ്മ എന്ന നിലയിൽ അഭിമാനിക്കാൻ വേണ്ടത്. പോട്ടെ അമ്മ. ഡോക്ടറെ കണ്ടിരുന്നു. എന്താ സൂരജിന്റെ അസുഖമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്താണ് മാഡം, സൂരജേട്ടന് സീരിയസ് ആണോ? എന്താ അസുഖം? തലയ്ക്കകത്ത് ട്യൂമറാണ്. പ്രാഥമിക നിഗമനം അതാണ്. കൂടുതൽ ടെസ്റ്റുകൾ നടത്താനിരിക്കുന്നേ ഉള്ളൂ. രോഗലക്ഷണങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവുമെന്ന ഡോക്ടർ പറഞ്ഞു. ഉണ്ടായിട്ടുണ്ട് മാഡം, ഞാനത് ബാലചന്ദ്രൻ സാറിനോട് പറഞ്ഞിരുന്നതാണ്. ഒരു ദിവസം വാഷ് ബേസിനിൽ നിന്ന് മുഖം കഴുകുമ്പോൾ സൂര്യചേട്ടൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിരുന്നു. ബ്ലഡോ? എന്തു പറ്റി സൂരജേട്ടോ? കളിക്കുന്നതിനിടയിൽ വീണില്ലായിരുന്നോ? അതിൻ്റെ ആയിരിക്കും. ഏയ്, അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സൂരജേട്ടാ, നമുക്ക് പോയി ഡോക്ടറെ ഒന്ന് കാണാം. സാരമില്ലടാ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ബ്ലഡ് വരുന്നൊക്കെ നിന്നു. എന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരില്ല. നമുക്ക് ടീം ഡോക്ടറെ ഒന്ന് കാണാം. അദ്ദേഹം ഇവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്കുക. എങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോ, ഡോക്ടറെ കാണിച്ചേ പറ്റൂ. വാ, പോകാം. ഞാൻ പൊയ്ക്കോളാം. നീ ബുദ്ധിമുട്ടണ്ടാ? ബുദ്ധിമുട്ടോ? സൂരജേട്ടൻ എന്താ ഈ പറയുന്നേ? ഞാൻ കൂടെ വരാം. എടാ വേണ്ടെന്ന്, ഞാൻ തന്നെ ഡ്രസ് മാറിയതാ ഇപ്പൊ പൊയ്ക്കോളാം. നീ ടെൻഷൻ അടിക്കാതെ. സൂരജേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, കളിക്കുമ്പോ പറ്റിയതന്നെ. കുഴപ്പമൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. സാരമാക്കേണ്ടതില്ലെന്ന്. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ സർട്ടിഫിക്കറ്റ് തിരയുന്നതിനിടയിൽ ഞാൻ സൂരജേട്ടൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു. പെട്ടെന്ന് എന്നെ മറ്റൊരു ഡോക്ടറിനെ കാണാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ കുറിപ്പ് അതിലുണ്ടായിരുന്നു. എന്നോട് സൂര്യചേട്ടൻ കള്ളം പറഞ്ഞതാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സർട്ടിഫിക്കറ്റും ചില പേപ്പർ കട്ടിങ്സും ഒക്കെ തിരയുന്നതിനിടയിലാണ് എനിക്കിത് കിട്ടിയത്. മാഡത്തിനെ ഇത് അറിയിക്കണം. സൂര്യചേട്ടനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെൻ്റ് കൊടുക്കണം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. സൂരജ് ഇത് സീരിയസ് ആയി എടുത്തിട്ടില്ല. റിപ്പോർട്ടിൽ ഇങ്ങനെ പലതും കാണും. സൂരജ് സീരിയസ് ആയി എടുക്കാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് വേണം കരുതാൻ. സർ, പ്രശ്നമുണ്ട്. അത് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ സാർ വായിച്ചല്ലേ? ഈ ഡോക്ടറെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ ചെന്നൊന്ന് കാണട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അപ്പോ അത്ര സീരിയസ് അല്ല സൂര്യചേട്ടൻ്റെ അസുഖം. പേടിക്കാനൊന്നും ഇല്ലല്ലേ? ഇല്ല, തൽക്കാലത്തേക്കുള്ള മരുന്നുകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇപ്പൊ അത് മതി. പരിശീലന ക്യാമ്പും ടൂർണമെന്റും ഒക്കെ കഴിഞ്ഞ് സാവകാശം വിദഗ്ധ ചികിത്സ നേടിയാൽ മതിയാവും. അസുഖത്തിന്റെ ഫസ്റ്റ് സ്റ്റേജാ, ലാസ്റ്റ് സ്റ്റേജ് ഒന്നും അല്ല. ഞാനും ആകെ പേടിച്ചുപോയി. സൂരജ് ഇല്ലാത്ത ഒരു ടീമിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ശരിയാണത്. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. തൽക്കാലം ഈ കാര്യം അതിഥി മേടം അറിയണ്ട, ക്യാമ്പിലെ മറ്റംഗങ്ങളും അറിയണ്ട.
എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? സൂരജിനെ കൊല്ലാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ? മാഡം, ഡോക്ടർ സീരിയസ് അല്ലെന്ന് പറഞ്ഞിരുന്നതാ. കള്ളം പറയാ നിങ്ങൾ, കള്ളം. നിങ്ങൾ എന്തുകൊണ്ട് എന്നിൽ നിന്ന് ഇക്കാര്യം മറച്ചു വെച്ചു? എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ട്രീറ്റ്മെന്റിന് പോയാൽ കളിക്കാൻ പറ്റില്ല, ടീമിൽ ഉണ്ടാവില്ല, ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല എന്നൊക്കെ ആ പാവം കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് സൂരജ് മറച്ചു വെച്ചു. നിങ്ങൾ എന്തിനത് ചെയ്തു? കോർട്ടിൽ അവൻ മരിച്ചു വീണിരുന്നെങ്കിൽ എന്താ വരുന്ന സ്ഥിതി? സൂരജിന്റെ അവസ്ഥ മാഡത്തിന് അറിയാലോ. കുറച്ച് കാശ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ പാവം കളിക്കാൻ വന്നത്. അതില്ലാതാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. ശരിക്കും നിങ്ങൾ അവനെ ഇവിടേക്ക് കൊല്ലം കൊണ്ടുവന്നതിന് തുല്യോ? സൂരജ് ഇല്ലാത്തൊരു ടീമിനെ കുറിച്ച് മാഡം ഒന്ന് ആലോചിച്ച് നോക്ക്. ടീം ജയിക്കണ്ടേ? അല്പം സ്വാർത്ഥത എന്റെ ഭാഗത്തു നിന്നുണ്ടായി. സ്വാർത്ഥത? അയാൾക്ക് ഇനി കബഡി കളിക്കാൻ പറ്റില്ല. സൂരജിനി നമ്മളോടൊപ്പം ഉണ്ടാവില്ല, അതൊരു യാഥാർത്ഥ്യോ? എങ്കിലും അയാളുടെ അസുഖ വിവരം അയാളോട് ആരും ഇപ്പൊ സൂചിപ്പിക്കണ്ട. ടീമിൽ കളിക്കാൻ കഴിയില്ല എന്നറിഞ്ഞാൽ അയാൾ ആകെ തകർന്നു പോവും. മറ്റുള്ളവരോടും ഇക്കാര്യം പറയണം. യെസ് മാഡം. എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ജയിലിൽ പോകേണ്ടി വരും താൻ.